കൊമ്പ് കുറച്ച് കൂടുതലാ. ഓടിക്കോ, നമ്മുടെ പി ടി മാഷ് മുമ്പേ ഓടിയിട്ടുണ്ട്. അതാ പി ടി മാഷ് പോകുന്ന പോക്ക് കണ്ടോ? അയ്യയ്യോ, പി ടി മാഷ് ഒരു മണ്ടൻ തന്നെ. എടാ ടുട്ടു, നിനക്കൊരു കൂട്ടായടാ. എന്തോന്ന്? അല്ല, നീയല്ലേ ഞാനറിയുന്ന ഏറ്റവും വലിയ മണ്ടൻ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഏയ് ഏയ് ഏയ്, അരുതരുത്, കൂൾ ഡൗൺ. എടാ ടുട്ടു, നിനക്ക് ചെകുത്താന്റെ ചോരയാ. അതാ ദേഷ്യം വരുമ്പോ ഈ പല്ലും കൊമ്പും ഒക്കെ വരണത്. ചേ, ബുദ്ധി ഇല്ല, ബുദ്ധി ഇല്ല. എടാ ടുട്ടു, നമ്മൾ ഓരോന്നും പഠിക്കുന്നത് എവിടെ നിന്നാ? ഹിപ്പോ സ്കൂളിൽ നിന്ന്. ഹിപ്പോ സ്കൂളിൽ നിന്ന്? എന്തെങ്ങനെ ചെറുപ്പം. അയ്യോ, പിച്ചിമുല്ല ചെത്തിച്ചെമ്പൻ പൂവേ പൂവേ. മഞ്ഞമുത്ത് മാരിമുത്ത് കണ്ടോ കണ്ടോ? ശരിയായില്ല. മാറിമണി മാറിമണി മാല ചുറ്റി ആടാടാട. അയ്യോ, പാറയിൽ ഉരക്കണ മാതിരി ആരാ കൂവണേ? അത് ഹിപ്പൊപ്പം പാടുന്നടാ അച്ചാച്ചി. മാറിമാണി മാറിമുത്ത് മഞ്ഞമുത്ത് മഞ്ഞമുത്ത് മാറിമുത്ത് മഞ്ഞമുത്ത് പിച്ചിമുല്ല ചെത്തി ചെമ്പൻ പൂവേ പൂവേ. മാറിമാണി മാറിമുത്ത് പൂവേ പൂവേ. പ്രിയപ്പെട്ട ഞണ്ടുകളെ, നമുക്ക് ഈ തടാകക്കരയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നല്ല കടി കൊടുക്കാൻ കാലഞ്ഞണ്ടുകൾക്ക് ശക്തിയുണ്ട്. എവിടെ കടിക്കേണ്ടത് നീ പറ.
ഹിപ്പോപ്പൊട്ടാമസ് ആണ് വർഗം, അത് ഓർമ്മ വേണം. എന്റെ പ്രബുദ്ധരായ ഞണ്ടുകളെ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് കടി കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കടികടിയെ പറ്റി ഓർമ്മ വേണം. അതാ ഡം ഡം ടട്ടും വരുന്നത് കണ്ടോ, അവരോട് കാര്യം പറയണം. എടാ ഡം ഡം, നിന്റെ അപ്പൻ എന്താ വട്ടായോ? എന്തു പറ്റി ഞണ്ടന്മാരെ? അയ്യോ, നിന്റെ അപ്പൻ ഞങ്ങളുടെ ഞണ്ടുകുഴിയൊക്കെ ചവിട്ടി കലക്കിട്ട് പോയേ. ബേഷ് ബേഷ്, അതപ്പൻ നാടോടി നൃത്തം പഠിച്ചിട്ട് വരുന്ന വഴിയായിരിക്കും. ചവിട്ടും തോഴിയൊക്കെ കിട്ടും, അപ്പന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കാം, അതാ നിങ്ങളുടെ പണി. എടാ തുരപ്പന്മാരെ, നിന്റെയൊക്കെ കയ്യിന്ന് തന്നെ നിന്റെ അപ്പന് ചവിട്ട് കിട്ടണം, എന്നാലേ പഠിക്കൂ. നമുക്ക് പോകാം. മഞ്ഞമുത്ത് മാരിമുത്ത് കണ്ടോ കണ്ടോ? എടി എടി എടി, പണി പറ്റി. ദാ അവന്മാരെ താലം കുത്തി വീണെന്നാ തോന്നുന്നത്. ഓടിക്കോ ഓടിക്കോ. എടാ ടുട്ടു, നീയൊരു കഴുതയാണെന്ന് എനിക്ക് മനസ്സിലായടാ. എന്തു ചെയ്യുമെടാ, അപ്പനിട്ടാ തൊഴിച്ചത് എങ്ങനെ വീട്ടിൽ ചെല്ലും? ചേട്ടാ നിൽക്ക്, ചേട്ടൻ എങ്ങോട്ടാ ഓടുന്നത്? എടാ ടുട്ടു, നോക്ക് ആ പോണത് ആരാണെന്ന് അറിയാമോ? ഏത്? അത് കറി പോലീസ് അല്ലേ? അതാ അപ്പന്റെ അടുത്തേക്കാണല്ലോ അയാൾ പോകുന്നത്. സർ, ഹായ് മിസ്റ്റർ ഹിപ്പോ. സർ, ഒടുവിലത്തെ റിപ്പോർട്ടിൽ ഈ ചിത്രത്തിൽ കാണുന്ന ബിരുദനുമുണ്ട്. എല്ലാറ്റിനെയും നമുക്ക് ഉടനടി മുക്കാം. വെരി ഗുഡ് വെരി ഗുഡ്. ആ ഗ്യാങ്ങിനെ മുഴുവൻ ഉടൻ അറസ്റ്റ് ചെയ്യണം. ഓക്കേ, ജാഗ്രതയായി നീങ്ങണം. അപ്പോ അപ്പ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എടാ ടുട്ടു, ഇനി അപ്പന്റെ മുന്നിൽ എങ്ങനെ ചെല്ലുമെടാ? നീയല്ല അപ്പന്റെ പുറത്തിട്ട് തൊഴിച്ചത്? ഇപ്പൊ അപ്പൻ ഇന്ന് നമ്മെ തല്ലി ശരിയാക്കുമെടാ. അപ്പ അപ്പ, അയ്യോ അപ്പ നമ്മളെ കണ്ടുവടാ. കഴുത മൂപ്പിലും പ്രശ്നം പറ്റിയതല്ലേ പറഞ്ഞതാ സൂക്ഷിക്കണന്ന്. എടാ ടൊട്ടു, ഓടി വാടാ, എന്റെ പുറത്തെന്തോ വീണടാ. എടാ പണി പറ്റി. അപ്പന് വീണത് നമ്മളാണെന്ന് മനസ്സിലായില്ലടാ. എടാ ഓടി വാടാ. ആരും പിടികിട്ടിയടാ, പിടികിട്ടി. അപ്പ അത് ടുട്ടു ടുട്ടു. എടാ അപ്പ ഒന്നുമില്ല. ആ കരടി പോലീസ് എന്തിനാ കാട്ടിൽ വന്നത്? അങ്ങൊരു അപ്പന്റെ അടുത്ത് എന്നതാ പറഞ്ഞത്? എന്തോന്ന്, നടു വളഞ്ഞിരിക്കുമ്പോഴാ ഏത് പോലീസ്? ആകാശം പൊട്ടി വീണുകൊണ്ടിരിക്കുക, ഒരെണ്ണയന്റെ പുറത്തും വീണു. സൂക്ഷിച്ചോ. അപ്പൊ ഞങ്ങള് കണ്ടതാണ് അപ്പൻ ഉരുളണ്ട ഉരുളണ്ട. കടവുള്ള ഇവന്മാര് കൊളവാക്കുമോ? നീയൊക്കെ എന്താടാ കണ്ടു? ആ കരടി പോലീസിനെ ഞങ്ങൾക്ക് അറിയാം. ആരടാ അയാള്? എടാ അയാൾ എലിശല്യം ഒഴിവാക്കാൻ എന്നെ പാട്ടുപാടാൻ വിളിച്ചതാ. അപ്പം വിഷയം മാറ്റണ്ട. ആളബോധമില്ലാത്ത ഈ വിറ്റകളോട് എന്ത് പറയാൻ? കണ്ടോ കണ്ടോ.
വാഴത്തോട്ടത്തിൽ കാട്ടുപന്നി മാത്രമല്ല എലിയുടെയും ബഹളമാ. നോക്കടാ, അപ്പന് പാട്ടിന്റെ ഓർഡർ കിട്ടുന്നത് കണ്ടോ? ഇതിനായിരുന്നു കരടി പോലീസും വന്നത്. ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പനല്ലേടാ ഞാൻ, ഇങ്ങനെ സംശയിക്കാൻ പാടണ്ടോ? എന്തു പറ്റി ഹിപ്പോപ്പ, താൻ ദേഷ്യത്തിലാണോ? അല്ല, കുട്ടികൾക്ക് ഓരോരോ സംശയങ്ങളെ. മുങ്ങിയടാ, നല്ല സുന്ദരമായി മുങ്ങി. മുങ്ങിയോ? ആ നിൽക്കുന്ന ആരാ? അപ്പനല്ലേ? അതല്ലടാ കഴുതേ, അപ്പൻ നമ്മുടെ ചോദ്യത്തിന് മുങ്ങി. തനിക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, അപാരമായി പാടാൻ കഴിയുന്ന വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. തന്റെ പഴയ പാട്ടൊന്നും കേട്ടാൽ ഇനി പേടിക്കില്ലടോ? കുറച്ച് വെട്ടിപൊട്ടുന്ന മാതിരി ഒരു പാട്ടൊന്ന് പാടിക്കേ. അതിപ്പോ അന്ന് പാടിയ പാട്ട് അത് തന്നെയാടോ? ഓ, കിട്ടിപ്പോയി. ഇത് കേട്ടോ. ഞെട്ടറ്റിറ്റ ആപ്പിൾ പോൾ ഞാൻ ഈ കാട്ടിൽ പെട്ടാലോ, തൊട്ടറ്റത്ത കാട്ടാറിൽ മുങ്ങിത്താണു മരിച്ചാലോ. ഇത് മതി, ഇത് മതി, ഇത് തന്നെ. ഓ, താനൊരു ഇടിവെട്ട് പാട്ടുകാരൻ തന്നെ. ഇതാകുമ്പോൾ പീരങ്കി വെടി പൊട്ടിക്കുന്ന മാതിരിയുണ്ട്. അപ്പോ ഇന്ന് രാത്രി എന്റെ വാഴത്തോട്ടത്തിൽ എലിയെ ഓടിക്കാൻ താനിതൊന്ന് പാടണം. ഞാൻ പോട്ടെ. അപ്പോ ഇന്ന് രാത്രി കാണാം. We will see you at night.